ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണോ? ഞാൻ ദേ ഇവിടെ അടിപൊളിയായിട്ട് തണുത്ത് മറവിച്ച് മരവിച്ച് ദേ ഇവിടെ ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഞാൻ എന്തൊരു ഇൻട്രോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അകത്ത് പോയി പറഞ്ഞോടെ, യാ അതൊരു സത്യമാണ്, അകത്ത് പോട്ടെട്ടോ. അപ്പോൾ എന്തൊരു സമാധാനം, ഞാൻ എന്തിനാണ് ഇത്ര തണുത്ത് മരവിച്ച് പുറത്തു പോയി ഇൻട്രോ പറഞ്ഞത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു തേഴ്സ്ഡേ ഈവനിങ് ആണ്, സമയം ഒരു 5:30. അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച്, ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ തീർന്നല്ലോ. ലോക്ക്ഡൗൺ തീർന്നത് കേസ് പറഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ ഇടയ്ക്കൊന്ന് എല്ലാവരെയും അഴിച്ചുവിടും. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ തീർന്നിട്ടുണ്ട്. എന്താണ് ഇനി കെട്ടിപ്പൂട്ടി വയ്ക്കുകയെന്ന് അറിയാൻ പാടില്ല. സോ അതുവരെ എന്തായാലും ഇപ്പോൾ തേഴ്സ്ഡേ ഈവനിങ് ആണ്, ഇവിടെ ഷോപ്സൊക്കെ ഉള്ളത് 9 വരെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കുറച്ച് കാലമായി ഷോപ്പിങ്ങിന് പോയിട്ട്, ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ഒരു 3 പിള്ളേരുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ 3 പിള്ളേർക്ക് വേണ്ടി നമുക്ക് ഗിഫ്റ്റ്സ് വാങ്ങിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനും വിഷ്ണുവും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ നമ്മൾ പേരൻസിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ ഒരു ബെഡും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോയി എനിക്ക് പുറടിക്കും നിങ്ങളെയും കൊണ്ടാകുമെന്ന് വിചാരിച്ചു. സോ പോരുന്നോ എൻ്റെ കൂടെ, നിവൃത്തിയില്ല മക്കളെ, പോകുന്നേ പറ്റൂ, കം ഓൺ. കഴിഞ്ഞ നമ്മുടെ ശരവണാഭവൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ അതിഗംഭീരമായൊരു കൊടുങ്കാറ്റ് നടന്നായിരുന്നു എന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ദേ നമ്മുടെ വിൻഡോ ഒക്കെ ഭയങ്കര പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ദേ വിഷ്ണു ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. വിഷ്ണുവിന് എന്തോ ഡിപ്ലോയ്മെൻ്റ് ഉണ്ടെന്നുകൊണ്ട് രാവിലെ 5 എണീറ്റ് പണിയെടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അപ്പൊ ഗൈസ്, ഞാൻ ഇത് റെഡി ആയിട്ടോ. വിഷ്ണു എണീറ്റിട്ട് അവിടെ റസ്കും ചായയും കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങൾ റെഡിയായി, ഇപ്പോ നമ്മളിനി ഇറങ്ങുന്നതാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും റെഡി ആയിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. ഞാനുണ്ടല്ലോ ഈ ജാക്കറ്റ് കഴിഞ്ഞ കൊല്ലം സ്പ്രിംഗിന് ഇട്ടതാണ്, കാരണം ഇത് അങ്ങനെ വിന്ററിന് പറ്റുന്ന ജാക്കറ്റ് അല്ല. പോക്കറ്റിൽ കഴിഞ്ഞിട്ടപ്പോ കഴിഞ്ഞ കൊല്ലത്തെ മാസ്ക് ഈ കൊല്ലം തന്നെയാണോ? എന്റെ മോളെ പേര് എഴുതിയിട്ടുണ്ടോ? വർഷം അപ്പൊ അതെ, നമ്മൾ പോണത് ബിനനോഫ് എന്ന് പറഞ്ഞ സ്ഥലത്താ കേട്ടോ. ഇവിടെ ആംസ്റ്റർഫീൻ സെന്ററിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്ന. സ്ഥലത്തിന്റെ പേര് ആംസ്റ്റർഫീൻ എന്നാണല്ലോ. അപ്പൊ ആംസ്റ്റർഫീൻ സെന്ററിൽ തന്നെയാണ് നമ്മൾ ബിനനോഫ് എന്ന് വിളിക്കുന്നത്. അവിടെ രണ്ട് മോളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മുടെ കാർ കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്ലാറ്റിന്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഓരോ ഫ്ലാറ്റിനും ഇതേ ഇങ്ങനെ ഓരോരോ പാർക്കിംഗ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ ആ കിടക്കുന്ന നീല കാറാണ് നമ്മുടെ കാർ. അപ്പൊ ഞാൻ കാർ എടുത്തതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഇനി തോന്നുന്നുള്ളൂ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന്. കാരണം കാർ എടുത്തിട്ടിപ്പോൾ ഏകദേശം 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വന്നത് എടുത്തു എന്നുള്ളത്. ഇത് നമ്മൾ ലിങ്ക് ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു സ്വീഡിഷ് ചൈനീസ് എന്ത് ടഫാണ് ഇത് രണ്ടുപേരും മിച്ച് പറയാൻ നോക്കണേ. അപ്പൊ അതാണ്, ഇതൊരു സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ എടുത്തതാണ്. നമ്മളൊരു സബ്സ്ക്രിപ്ഷനിൽ എടുത്തതാണേ. കാരണം എനിക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കമ്പനിയിൽ നിന്ന് കാർ കിട്ടും. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കുന്നത് നഷ്ടമാണ് എന്നാൽ ഇപ്പോൾ കാറിൻ്റെ ഒരു ചെറിയൊരു അത്യാവശ്യം നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചത്. നെതർലാൻഡ്സിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇത് അറിയില്ലെങ്കിൽ ഇത് ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ലിങ്ക് ആൻഡ് കോ ഞാൻ ഇത് എഴുതി കാണിക്കാം. ഓക്കെ, ഏറ്റവും വലിയൊരു ചടങ്ങ് എന്താണെന്നറിയോ, ഈ കാണുന്ന കവാടം നമുക്ക് തുറന്നു കിട്ടുക എന്നുള്ളതാണ്. ഇതേ ഇവിടെ കിടന്ന് സർക്കസ് കളിച്ചാലാണ് നമുക്ക് ഈ സാധനം തുറന്നു കിട്ടുള്ളൂ. ആ സർക്കസിന് ആദ്യ ചുവടുകളിലേക്ക് വിഷ്ണു കടന്നുകൊണ്ടിരിക്കുകയാണ്. തുറന്നു വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഓ അടിപൊളി കണ്ടോ, ഹിൽ സ്റ്റോം ആണ്. നിങ്ങൾക്ക് കാണാനുണ്ടോ? നല്ല രസമല്ലേ. ഞാൻ വെച്ചു സ്നോ ആണ് എന്ന് കണ്ടോ. തുള്ളികളുടെ ഓരോരോ ഉപരിപ്പം കണ്ടോ നിങ്ങൾ. മിന്നലും ഉണ്ടല്ലോ. നിങ്ങൾ റോഡ് കണ്ടോ ഹിൽ സ്റ്റോം ചെയ്യുന്ന, നല്ല രസമല്ലേ. എനിക്ക് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് ആദ്യ ദിവസം തോന്നുന്നുണ്ട്. അടുത്ത ദിവസം എനിക്ക് തോന്നും സ്നോ ഒക്കെ പെയ്താൽ നെക്സ്റ്റ് ഡേ നമ്മൾ വഴിക്ക് വരുമല്ലോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പാട്ട് വന്നാൽ കോപ്പിറൈറ്റ് വരില്ല, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് വയ്ക്കാം. അപ്പോൾ അതെ, ഇവിടെ നെതർലൻഡ്സിൽ കുറച്ച് കാലമായിട്ട് പ്രകൃതിക്ഷോഭമാണ് കേട്ടോ. ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞു, പിന്നെ ഒരു ചീഞ്ഞ വെതറാണ്. നമ്മൾ ഇതേ സെൻറ്ററത്തൊക്കെ വരുമ്പോൾ വേറെ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കുന്നതിനേക്കാളും നമ്മൾ പ്രിഫർ ചെയ്യാറ് ക്യൂ പാർക്കിങ്ങിൽ കാർഡ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സേഫ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതേ നമുക്കൊരു എൻട്രി കാർഡൊക്കെ കിട്ടും. വായിച്ചൊരു ഡേറ്റ് ഓർമ്മയുണ്ടെങ്കിൽ 21 ഇന്ന് രോഹിത്തിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ 25 ഹാപ്പി ബർത്ത്ഡേ ടു യു രോഹിത്, ഞാൻ മറന്നുപോയി. അപ്പോൾ 25 തൊട്ടിട്ട് ഇവിടെ മാസ്കിൻ്റെ ആവശ്യമില്ല.
ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മാസ്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുറേ ലൈഫ് ഇതാണ് ന്യൂ നോർമൽ, ഇതാണ് ലൈഫ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടപ്പെട്ടുള്ളത്. പക്ഷെ ഇന്നാണ് നെതർലാൻഡ്സിൽ അവസാനമായി നമ്മൾ മാസ്ക് വയ്ക്കേണ്ട ആവശ്യമുള്ള ദിവസം. പക്ഷേ ഈ സീസൺ റിപ്പീറ്റ് ചെയ്യും. ഞാനെപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ ഇതിൻ്റെ കേസിൻ്റെ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ഒന്നാ. അപ്പോൾ നമ്മളിത് ബിനോഫിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ പോണത് കിഡ്സിന് ടോയ്സ് വാങ്ങിക്കാനാണ്. അപ്പോൾ ആരൊക്കെയാണ് കിഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ശിവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അവനൊരു ടോയ് വാങ്ങിക്കണം. പിന്നെ രമ്യ ചേച്ചി ഇല്ലേ, രമ്യ ചേച്ചിയുടെ മോൻ മനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അവനൊരു ടോയ് വാങ്ങിക്കണം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ലാലു പ്രിയ, അവരുടെ മകൻ്റെ ബർത്ത്ഡേ ആണ് ആര്യൻ. അപ്പോൾ ഇവർക്കെല്ലാം ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ബിനോഫിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. കൊറേ പേരൊക്കെ മാസ്ക് ഇട്ടിട്ടുണ്ട്, കൊറേ പേരൊക്കെ മാസ്ക് ഇട്ടിട്ടില്ല. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, അങ്ങനെ ഭയങ്കര ഒരു ചെക്കിംഗ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ല സഹോദര, താങ്കൾ മാസ്ക് ഇട്ടിരിക്കുന്നു? മറന്നു പോയി ചോദിക്കാൻ. ബ്ലോണ്ട് ആൻഡ് ബ്രൗൺ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജ്യൂസിൻ്റെ ഷോപ്പാട്ടോ. ഭയങ്കര പ്യുവറായിട്ടുള്ള, അവർ ഷുഗറൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫ്രൂട്ട്സ് അത്ര പറ്റാത്തതുകൊണ്ട് അധികം നമ്മുടെ അവിടെ കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് സ്റ്റമക്ക് അപ്സെറ്റ് ആവാൻ സ്റ്റമക്ക് ശ്രമിക്കാറുണ്ട്. ഇവിടെ യൂഷ്വലി തേഴ്സ്ഡേസൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഇന്നാരും കാണുന്നില്ല. ഇനി എന്തെങ്കിലും സ്റ്റോം അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോം വാർണിംഗ് ഉണ്ടോ എന്നറിയില്ല. നമുക്ക് ടച്ച് അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാവാറില്ലല്ലോ. നല്ല സ്റ്റോമുള്ള ദിവസമാണ് ഞാനും വിഷ്ണുവും കൂടെ ചേർന്നിട്ട് ഹോഫ് ഡോർ വരെ പോയത്. കാരണം ടച്ച് അറിയാത്തതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നും തോന്നില്ല. ഇവർ പറയുന്നൊന്നും മനസ്സിലാവില്ലല്ലോ. ഇതാണ് കേട്ടോ ഹേമ. നിങ്ങൾ എല്ലാവരും ചോദിക്കാറില്ലേ ആ മാല ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ ആ മാല ഞാൻ വാങ്ങിച്ചത് ഹേമയെന്നാണ്. നമുക്ക് ചുമ്മാ ഒന്ന് അവിടെ പോയി നോക്കാം ആ മാല അവിടെ ഉണ്ടോയെന്ന്. പോയി നോക്കിയതോ വിഷ്ണു? ആദ്യം വന്ന കാര്യം നടക്കട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ തിരിച്ച് ഹേമയിലോട്ട് വരുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോയ് ഷോപ്പാട്ടോ, ജോസ് ജോയ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമുക്ക് മൂന്ന് ടോയ്സ് വാങ്ങിക്കാറുണ്ട്. നമ്മൾ വെരി ഫോക്കസ്ഡ് ആണ്, കാരണം വിഷ്ണുവിനെ കൊണ്ടല്ലോ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പിങ്ക് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബേബി ഗേൾസിന് വേണ്ടിയിട്ടാണ്. അവിടെ കുറേ ലെഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ മോസ്റ്റ്ലി കിഡ്സിന്, കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആര്യമാന് വേണ്ടിയിട്ടാണ്. ആര്യന് കാർ ഇഷ്ടമാണോ എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് കാർ ഏതാണ് പുള്ളിക്ക് പറ്റുക നോക്കാം. വിഷ്ണു ദേ ആര്യന് ഒരു കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണിച്ച എന്താന്ന് മനസ്സിലായി വിഷ്ണു? സ്റ്റണ്ട് കാറാണ്. ഓ, അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ടയറുണ്ട്. ഓ, ടയർ മാറ്റിയിടാം. ശിവന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ സാധനവും അവൻ്റെ കയ്യിൽ കണ്ട ഓർമ്മ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി അവനിപ്പോൾ എന്താണ് എക്സൈറ്റഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുക എന്നുള്ളത് ഞാൻ ദിപിൻചേട്ടനെയും ദീപചേച്ചിനെയും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രണ്ടുപേരും ഫോൺ എടുത്തില്ല. അവസാനം ദിപിൻചേട്ടനെ വിളിച്ച് കിട്ടിയിട്ട് പറഞ്ഞു നമ്മൾ റോളർ സ്കേറ്റ്സ് ചെയ്യുമ്പോഴുള്ള ഹെൽമെറ്റ് ഇല്ലേ അത് മതി എന്നുള്ളത്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ സമ്മറിൽ പഠിക്കണം എന്ന് വിചാരിച്ച കാര്യമായിരുന്നു ഈ റോളർ സ്കേറ്റ്സ്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം നടന്നില്ല. ഈ സമ്മറിലെങ്കിലും പഠിക്കണമെന്നുണ്ട് എനിക്ക്. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട് ആൾക്കാർ അതിലിങ്ങനെ പോകുന്നത് കാണുമ്പോൾ. എന്തായാലും ഈ സമ്മറിൽ ഞാൻ പഠിക്കും. അപ്പോൾ അതേ ഇവിടെ ഹെൽമെറ്റ്സ് ഉണ്ട്, പക്ഷേ എനിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിഷ്ണു ഓൺലൈൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇതിനേക്കാളും കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏകദേശം വട്ടായി തുടങ്ങി കേട്ടോ. വിഷ്ണു ഒരു സാധനം എടുക്കണമെന്ന് മാത്രമല്ല എന്നെ ഒന്നും എടുക്കാൻ സമ്മതിക്കണമില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്താ കണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് ഒരു ചെയറൊക്കെ ഉണ്ടായി പോയി ഇരിക്കാൻ തോന്നുന്നു. ശിവന് വേണ്ട ഹെൽമെറ്റും കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ആര്യനുള്ള സാധനം അന്വേഷിച്ചതേ വിഷ്ണു പരക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിള്ളേർക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. അത് ഞാൻ യൂഷ്വലി ഇവിടെ തന്നെ പാക്ക് ചെയ്യും കേട്ടോ, കാരണം കുറച്ചും കൂടെ നല്ല പാക്കിംഗ് കവേഴ്സ് ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. നമ്മളങ്ങനെ ഫൈനലി ഇതേ സാധനം വാങ്ങിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിലും കേൾക്കണ്ടോ, നല്ല പാട്ടല്ലേ ബാക്കില്. നമുക്ക് തന്നെ ഇവിടെ ഹേമയില് പോവാം. ഈ ഹേമ ആക്ച്വലി ഖത്തറിലും അതേപോലെ തന്നെ ദുബായിലും ഒക്കെ ഉണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു. പക്ഷെ എക്സാക്ട് സെയിം പ്രൊഡക്റ്റ് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. യെസ് കണ്ടോ,
ഇതൊരു പെൻഡന്റ്, ഇതൊരു ഇൻഫിനിറ്റി. ഓ, ഇതെനിക്ക് ഇഷ്ടമാണ് തലം. ഇതൊരു ഇൻഫിനിറ്റി. പിന്നെ ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഇറ്റ്സ് ഓൾവേസ് അവൈലബിൾ ഹിയർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ ഇതുവരെ ആ ഒരു 100 രൂപയുടെ ഗെയിം വെച്ചിട്ടില്ല. ഞാനത് ഉടനെ വെക്കുന്നതായിരിക്കും. അവർക്ക് ഞാൻ ഇത് വാങ്ങിച്ച് അച്ഛനും അമ്മയും വന്ന് തിരിച്ചു പോകുമ്പോൾ അവരുടെ എല്ലാം കൊടുത്തയച്ച് കൊറിയർ അയക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ദ ഹേമേന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്ന ക്രൗഡ് ഫാർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഷോപ്പിക്കാണ്. അവിടുന്ന് എനിക്ക് ഷാംപൂ വാങ്ങിക്കാണ്ട്, ഞാനിപ്പോൾ ഏകദേശം 1 കൊല്ലമായിട്ട് ഞാൻ ഒറ്റ ഷാംപൂ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് ലോങ് ടേം യൂസ് ചെയ്താലാണ് നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എഫക്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് അഹങ്കാരം, അതുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഒരു സൾഫേറ്റ് ഫ്രീ ഷാംപൂ, ഒരു സൾഫേറ്റ് ഫ്രീ ഷാംപൂ ക്രൗഡ് ഫാർട്ടിൽ അമ്മു ചേച്ചി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ മന്ദം മന്ദം നടന്ന് നീങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ക്രൗഡ് ഫാത്ത്. ഈ ഷോപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേര് മറന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും വാ പോവാം. ഷിയ മോയിസ്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് ഉപയോഗിക്കാനുള്ള ഒരു യോഗ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, ഇവിടെ ഷാംപൂ ഇല്ല, ഇപ്പോൾ കണ്ടീഷണറുണ്ട്, പിന്നെ ലിവിൻ കണ്ടീഷണറും ഉണ്ട്, മാസ്കും ഉണ്ട്. പക്ഷേ ഷാംപൂ ഇല്ലാതെ നമുക്ക് ഇതെല്ലാം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു പില്ലോ ഞാൻ ആക്ച്വലി മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വേറൊരു ഷോപ്പ് തന്നെ വാങ്ങിച്ചു. ഇവിടെ കണ്ടോ, ഇതിപ്പോൾ 19 ഇരിക്കണത്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് 40 യൂറോക്ക് എന്തോ ആയിരുന്നു. പക്ഷേ ഇറ്റ്സ് എ കിടലം പില്ലോ. എനിക്ക് നെക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയത് ഇത് യൂസ് ചെയ്തിട്ട്. ഇത് എന്തോ ബാംബൂൻ്റെ സാധനമോ എന്തോ ആണ്. ഇവിടെ കണ്ടോ, നേരത്തെ ഞാൻ പ്രകൃതിയുടെ അക്രമം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഭാഗമായി ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്നോ ആയിരുന്നില്ലേ എന്റെ ആദ്യത്തെ സ്നോ, അപ്പോ എനിക്ക് ആക്ച്വലി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് എന്താ പറയാ, സ്നോ വീഴുമ്പോ രസമാണ്, പക്ഷെ നെക്സ്റ്റ് ഡേ ഞാൻ നന്നായി വഴുക്കി വീണായിരുന്നു, നടുവൊക്കെ വേദനിച്ചായിരുന്നു. കണ്ടോ ഈ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയില്ലേ. ഇവിടെ എന്തായാലും വിന്റർ ഓൾമോസ്റ്റ് തീരാനായി, ഇതിൻ്റെയൊക്കെ കാലം തീർന്നു, ഇനി സൂര്യൻ്റെ കാലമാണ്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ എവിടെ തുടങ്ങി അങ്ങോട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വിഷ്ണു കേൾക്കണ്ട, എൻ്റെ ഗിംബല് കാണാനില്ല, ഞാനത് പരതിങ്ങൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന്. അതുകൊണ്ടാണ് ഈ സെൽഫി സ്റ്റിക്കിൽ ഈ ഇളക്കം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി എനിക്ക് തന്നെ ഒരു ടച്ച് വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ വീണ്ടും രണ്ടാമത് തുടങ്ങാമെന്ന്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആക്ച്വലി. കാരണം കുറേ ആയി പുറത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ ഒരു ഫ്ലോ പോയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തു വന്നപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല തോന്നുമല്ലേ. യാ, അപ്പോൾ ഇനി നമുക്ക് വീട് പോവാം. ലെറ്റ്സ് ഗോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പെയ്ഡ് പാർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ക്യൂ പാർക്കിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ, തിരിച്ചല്ലല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊരു കാർഡ് എടുത്തല്ലോ, അത് നമ്മളിവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇവിടെ ഡോർ ഓപ്പൺ ആകുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ കാർഡ് ഇവിടെ റിട്ടേൺ ചെയ്ത് നമ്മൾ എത്ര നേരം ഇവിടെ നിന്നു എന്നുള്ളൊരു കാർഡ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം. ബാക്കി വഴിയേ ഞാൻ പറഞ്ഞുതരാം. എത്ര നേരം ഇവിടെ നിന്നു എന്നനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നിന്നത് ഏകദേശം ഒരു 2 മണിക്കൂർ. യാ, ഡച്ചാണതോ വിഷ്ണു ചോദിക്കുന്നത്? വിഷ്ണുൻ്റെ വിചാരം എനിക്ക് ഭയങ്കര ഡച്ച് അറിയുന്നതാണ്. ഇതൊരു കറക്കിക്കുത്തലല്ലേ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പോവുകയാണ്. നിങ്ങൾ ഡ്രൈവിംഗ് എക്സാം എൻ്റെ എന്തായെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഡ്രൈവിംഗ് ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ എൻ്റെ തിയറി എക്സാം ഞാൻ ക്ലിയർ ചെയ്തു. തിയറി എക്സാം ക്ലിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാടാണ് കേട്ടോ. ഏതാണ്ട് 40 ക്വസ്റ്റ്യനോ 37 ക്വസ്റ്റ്യനോ 36 ക്വസ്റ്റ്യനോ ശരിയാണ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതിന് 1.5 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാക്ടിക്കൽ എഴുതി ക്ലിയർ ചെയ്യണം. എൻ്റെ പ്രാക്ടിക്കലിൻ്റെ ഫസ്റ്റ് ഫീഡ്ബാക്ക് എക്സാം കഴിഞ്ഞു. ഒപ്പം ഒരു എക്സാമിനർ കയറിയിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയും. ഇനി അതിന് ശേഷം ഒരു ഫൈനൽ എക്സാമും കൂടെ ഉണ്ട്. ആക്ച്വലി ഇവിടെ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ട്. നമുക്ക് ഒരു MBA വരെയെങ്കിലും പഠിച്ചു തരാനായിട്ട് പറ്റും. ഭയങ്കര കഷ്ടപ്പാടാണ്. നാട്ടിൽ നിന്ന് എടുത്ത് വന്നാൽ മതിയല്ലോ. Vishnu, catch. I'm the sorry. ഞാൻ വിചാരിച്ചു താൻ നല്ലൊരു ഉന്നമുള്ള ആളാണെന്ന്, പക്ഷെ അല്ല. അപ്പൊ നമ്മൾ പാർക്കിങ്ങിന്റെ ഫൈനൽ ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ കാർഡ്
ഇതൊക്കെ നാട്ടിലുള്ള സിസ്റ്റമാണ്, ഞാൻ പിന്നെ ചുമ്മാ പറയുന്നു ഉള്ളൂ. ദേ ഇവിടെ ഇട്ട് കഴിഞ്ഞാല്, ഇവിടെ അല്ല അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ കവാടം നമുക്ക് വേണ്ടി തുറക്കുന്നതായിരിക്കും. ഏയ് ദേ പോണേ, ആംസ്റ്റർഡാമത്തെ ഒരു ബസ്. എനിക്ക് ബസ്സിനെ കാണുമ്പോ ഉണ്ടല്ലോ ചേരട്ടേനെ ഓർമ്മ വരും. എന്താ പറയാൻ പറയില്ല, ചുവപ്പും പിന്നെ അടിയിലെ ആ ഇതും കാരണം തോന്നുന്നു. കവാടം തുറന്നിരിക്കുന്നു നമുക്ക് വേണ്ടി. അങ്ങനെ എപ്പോഴും ഷോപ്പിങ്ങിന് കിട്ടാത്ത വിഷ്ണുവിനെയും കൂട്ടി നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. പിള്ളേർക്ക് ടോയ്സ് വാങ്ങിക്കണം എന്നുള്ളത് മാത്രം കേട്ടോ വിഷ്ണു വന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിന്റെ അവിടെ എത്തിയിട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ കാർഡ് വെച്ചിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ്. ഇതിവിടെ എങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ? തുറന്നിരിക്കുന്നു, തുറക്കൂ സീസേ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തിയിരിക്കുന്നു. ഇന്നത്തെ വ്ലോഗ് ഇതോടെ ഇവിടെ ഇവിടെ തീരുകയാണ്. വീണ്ടും നല്ലൊരു വ്ലോഗ് ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് സസ്നേഹം സസ്നേഹം വിഷ്ണു സസ്നേഹം തനിമലയാളി വീഡിയോന്റെ അവസാനം പോലെ എങ്ങനെയാന്ന് അറിയില്ലല്ലേ. അപ്പോ ശരി ഗൈസ്, ബൈ.